എഫ്ഐആർ ഇടും, അല്ലെങ്കിൽ തലശ്ശേരിയിൽ ഇട്ടു മറ്റു സ്ഥലങ്ങളും. ഇതിപ്പോ എനിക്ക് നമ്മളൊക്കെ ഈ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ എത്രയോ കേസ്, ഈ 153 എന്നല്ല, 153 എന്നല്ല പറയുന്നത്, അത് രണ്ട് 153 രണ്ടുണ്ട്. അല്ല ആ കലാപം, ഞാൻ ഇപ്പം കലാപം ഉണ്ടാക്കണമെങ്കിൽ കലാപം രണ്ട് വ്യക്തികളല്ല കലാപം ഉണ്ടാക്കുക, രണ്ട് ഗ്രൂപ്പുകൾ, അതായിരിക്കണം 153 അർത്ഥം. അതിൽ തന്നെ രണ്ടുണ്ട്, കലാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കൊല്ലം വരെ തടവുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ മേലെ ഒരു കലാപം നടന്നു എങ്കിൽ ഒരു കൊല്ലം കൊടുക്കണം. ഇനി കലാപമൊന്നും നടന്നിട്ടില്ല, നടന്നിട്ടില്ലെങ്കിൽ കുറ്റമാണ്. അപ്പം അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അതിന് 6 മാസം തടവാണ്, 6 മാസമോ ഫൈനോ. ഇത് നിങ്ങൾ കേരളത്തിൽ, ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എനിക്കെതിരെ ഇങ്ങനെ കേസ് കൊടുത്തു. അപ്പോൾ ഇനി പോരായിട്ട് ഇനി വേണമെങ്കിൽ ഉത്തർപ്രദേശിലെല്ലാം വേണം കൊടുക്കാം. അപ്പം അങ്ങനെ ഉള്ളതാണ് ഇതിൽ. ഇത് സുപ്രീംകോടതി വരെ എത്തി, പയ്യാള കേസുകളിൽ ഇത് സുപ്രീംകോടതി വരെ എത്തിയാണ്. നമ്മൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നൂഫർ ശർമ്മ എന്ന് പറഞ്ഞ അവരൊക്കെതിരെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അങ്ങനെ പല പല മഹാരാഷ്ട്ര നിരവധി പരാതികൾ ഒരേ കേസിൽ ഇങ്ങനെ ഒരു അഭിമുഖത്തിൻ്റെ മേലെ വന്നിട്ടുണ്ട്. ആ വന്നതിന് വന്ന കേസുകളൊക്കെ അവസാനം സുപ്രീം കോടതി പറഞ്ഞത് ഇതൊക്കെ ഒരു വൺ ആൻഡ് ദ സെയിം കാര്യങ്ങളാണ്, ഇതൊക്കെ ഒരു അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ എന്ന വിഭാഗത്തിൽപ്പെടും. നിങ്ങൾക്ക് അതുകൊണ്ട് കേസ് ഒന്നുകിൽ എല്ലാ കേസും കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുപോവാം. അപ്പം നിങ്ങൾ സ്റ്റേറ്റിലാകെ ഇങ്ങനെ ഒരു ഈ ഒരു പ്രശ്നത്തിൻ്റെ മേലെ കേസ് കൊടുത്താൽ അത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കപ്പെടും, അത് കണ്ണൂരോ ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ. ഇനി 16 സ്ഥലത്ത് പോകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, നമ്മളെ പണി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കും എന്നുള്ളത്. നടപടികൾ ഇത് അവർക്കെതിരെ എന്നല്ല, ഇതിപ്പോൾ ഇപ്പോഴൊരു പ്രശ്നം, ഇതിങ്ങനെ ഒരു പ്രശ്നമായി. അപ്പം നമ്മൾ ഇത് ഇതിലൊക്കെ ഇൽ മോട്ടീവ് എൻ്റെ പേരിൽ ആരോപിക്കുന്നുണ്ട്. ഞാനിത് എന്തിനാണ് പറഞ്ഞത്, ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു സ്വപ്നത്തിൽ എന്തോ വിടുപാടുണ്ടായ പോലെ വന്ന് എന്തിനാ പറയേണ്ട കാര്യം എന്നൊക്കെ ഒരു ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് പോലും സന്ദേഹം വരുന്ന രീതിയിൽ ഉള്ള ആരോപണമാണ് അത്. 10 കൊല്ലം ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്, ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാരണം ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി ഇ പി ജയരാജനെതിരെ വന്ന ആരോപണം, അഴിമതി ആരോപണം, ആ കാര്യത്തിൽ അത് സി പി എമ്മിൻ്റെ ആഭ്യന്തരകാര്യമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതിനുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് പ്രതിപക്ഷ നേതാവാണോ ഭരണപക്ഷ നേതാവാണോ, കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവാണ്. അന്വേഷണത്തിന് അന്വേഷണം അത് 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 പോകേണ്ടതൊരു ആവശ്യമായി വന്നിരിക്കുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രതി യഥാർത്ഥത്തിൽ ഉള്ള ഒരു സംഭവത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്, അയാളെ ഷീൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്, അയാൾക്ക് വലിയ വകുപ്പും വലിയ ശിക്ഷയും കിട്ടേണ്ടുന്ന ആളെ ചെറിയ വകുപ്പ് കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്തുന്ന ആ രീതിയും അതും ഒരു ക്രിമിനൽ കുറ്റമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം പോലീസുകാരുടെ പ്രയർ എന്താണ്, അതായത് ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നാണോ? ഇവർക്ക് എന്നുള്ള ഇതല്ല, അതായത് ഇത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ആ അട്ടിമറിക്കപ്പെടുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്, അത് പ്രതികളെ ഷീൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. അവർക്കെതിരെ നമ്മൾ ഈ വ്യാജ തെളിവ് എന്ന് പറയുന്നത് ഈ തെളിവിൽ എന്തെങ്കിലും മായം ചേർക്കുന്നതും വ്യാജ തെളിവാണ്. 302, 120 ബിയും വേണ്ട സ്ഥലത്ത് ഒരു നിസ്സാര വകുപ്പ് ചേർത്തിട്ട് ആ പ്രതിയെ
യഥാർത്ഥ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ക്രിമിനൽ നടപടിയിലമായം ചേർക്കലാണ്, അതും കുറ്റകരമാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മൾക്കെതിരെ ഒരു ആരോപണങ്ങൾ ഇങ്ങനെ നമ്മളെ ഉദ്ദേശശുദ്ധിയെ ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ യഥാർത്ഥ ആളുകൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഞാനതിൽ കുഞ്ഞാലിക്കുട്ടീനെ പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഞാനതിനെ കാണുന്നില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി അല്ല, അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി എസ് പിയോട് വിളിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുഞ്ഞാലിക്കുട്ടി എസ് പിനെ വിളിച്ച കാര്യം എസ് പി അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ അടുക്ക അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഉള്ള ആൾക്കാരാണ് ഇതെന്ന് ഞാൻ ചോദിച്ചത്. അത് തലേന്ന് ഈ ഇത്രയും വകുപ്പ് തന്നെയാണ് ചേർത്തത്, വേണ്ടുന്ന വകുപ്പ് തന്നെ. അല്ല, ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ കോടതിയെ സമീപിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയാണോ അതോ ഇതിൽ മൊത്തത്തിൽ ഇത് അട്ടിമറിക്കപ്പെട്ടു? അതെ, ഈ അട്ടിമറി ഈ പറയുന്ന അട്ടിമറി നടത്തിയതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അല്ല, പോലീസ് അതിപ്പോ സി ബി ഐ അന്വേഷിച്ച ചില കേസുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ പ്രതിയാക്കിയിട്ടുണ്ടാവും. അത് അയാൾ ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, അത് അന്വേഷിച്ചു, അതിൽ അയാളെ പേരിൽ കൊലക്കേസല്ല വരിക, അയാളെ അന്വേഷണം അട്ടിമറിച്ചു, പ്രതികളെ സഹായിച്ചു എന്ന പേരിലാണ് അവരെ പ്രതിയാക്കുന്നത്. ഒരു സംഭവം ഇപ്പൊ നിങ്ങളിപ്പോ ഡി പി കേസിൽ ഒരാള് ഓരോരുത്തരും എല്ലാരെയും ഈ കൊലക്കേസ് എന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്, ചിലയാളെ പ്രതികളെ ഒളിവ് താമസിപ്പിച്ചതിനുണ്ട്, ചിലയാള് ചിലക്ക് വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കി പ്രതികളെ രക്ഷപ്പെടുത്താന്ന് ശ്രമിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അതിൽ വിധേയരാക്കപ്പെടേണ്ടവരാണ്. എങ്ങനെയാണെങ്കിൽ പ്രതിയെ അദ്ദേഹം പറഞ്ഞ മനസ്സിലായില്ലേ? അവർ അത് ഞാനിത് പർട്ടിക്കുലർലി ഇന്ന് അന്വേഷിച്ച ഇന്ന ആൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. കാരണം അതൊരു അന്വേഷണത്തിലൂടെ വെളിവാകേണ്ടത് അന്വേഷണം വേണം. കാരണം അന്വേഷണം സമൂഹത്തിൽ ഇതിനെ പറ്റിയിട്ട് അത് ഈ പറയുന്ന ഞാൻ പറയുന്നതിനെ അംഗീകരിക്കുന്നവരോ അല്ലെ ഞാൻ പറയുന്നതിനെ എതിർക്കുന്ന കൂട്ടർക്കോ ഒക്കെ ഇതൊരു ഒരു 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 വല്ലാത്തൊരു മരീചികയായി നിൽക്കുന്നുണ്ട്. അപ്പം അത് അന്വേഷണം നടത്തിയാൽ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിച്ചത് ആരാണെന്ന് വ്യക്തമാകും. അങ്ങനെയാണെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെട്ട ആൾക്കാരെ ശരിക്കതിൽ പ്രതി ചേർക്കപ്പെടേണ്ടവരാണ്, അവരെ വിചാരണയപ്പെടേണ്ടവരാണ്.